പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊമ്പൻ കേശവൻകുട്ടി ജേതാവായി. ഇത് മൂന്നാം തവണയാണ് കേശവൻകുട്ടി ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. ഐതിഹ്യപെരുമയിൽ ആനപ്രേമികൾക്ക് ഹരം പകർന്നാണ് ആനയോട്ടം ആരംഭിച്ചത്. പാരമ്പര്യ അവകാശികളായ മാതേപ്പാട്ട് അനിരുദ്ധൻ, കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ എന്നിവർ ചേർന്ന് ആനകളെ അണിയിക്കുന്നതിനുള്ള കുടമണികൾ പാപ്പാന്മാർക്ക് എടുത്തു നൽകി. ക്ഷേത്ര നാഴികമണി മൂന്നടിച്ചതോടെ ക്ഷേത്രത്തിനകത്തുനിന്ന് പാപ്പാന്മാർ കുടമണികളുമായി ഓടിയെത്തി മഞ്ചുളാൽ പരിസരത്ത് വരിയായി നിർത്തിയിരുന്ന ആനകളെ അണിയിച്ചു. തുടർന്ന് പാരമ്പര്യാവകാശികളായ കരിക്കാട് ശ്രീധരമാരാർ ശംഖുമുടക്കിയതോടെ ആനകൾ ഓടാൻ തുടങ്ങി. ഓട്ടത്തിന്റെ തുടക്കം മുതൽ തന്നെ കേശവൻകുട്ടി മുന്നിലായിരുന്നു. ഏറെ പിന്നിലായി ജൂനിയർ വിഷ്ണു രണ്ടാമതും തൊട്ടു പിന്നാലെ മൂന്നാമതായി പിടിയാന നന്ദിനിയും ഓടിയെത്തി. ആദ്യം ഓടിയെത്തി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച മൂന്നാനകളും ആചാരപ്രകാരമുള്ള ഏഴ് പ്രദക്ഷിണം ചെയ്ത് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി. പാരമ്പര്യ അവകാശിയായ ചുവല്ലൂർ കൃഷ്ണൻകുട്ടി വിജയിയായ കേശവൻകുട്ടിയെ നിറപറവച്ച് സ്വീകരിച്ചു. 49 വയസ്സുള്ള കേശവൻകുട്ടിയെ 1976 ഒളരിക്കര ചേറ്റിപ്പുഴ ജയപ്രകാശ് ടിമ്പർ സോമിൽ ഉടമ പള്ളിയാമാക്കൽ അയ്യപ്പനാണ് ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. പൈങ്കുളം നാരായണൻകുട്ടി, ചെർപ്പുളശ്ശേരി സി രാജകുമാരൻ എന്നിവരാണ് കേശവൻകുട്ടിയുടെ പാപ്പാന്മാർ. ആനയോട്ട സമയത്ത് രണ്ടാം പാപ്പാൻ രാജകുമാരനാണ് മുകളിലിരുന്ന് ആനയെ നിയന്ത്രിച്ചിരുന്നത്. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് കേശവൻകുട്ടിയാണ് ഭഗവാന്റെ തങ്കത്തിടം പേറ്റുക. ഗുരുവായൂർ ദേവസ്വത്തിലെ 59 ആനകളിൽ 28 ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത്. പങ്കെടുത്ത മുഴുവൻ ആനകൾക്കും ക്ഷേത്രത്തിന് പുറത്ത് തെക്കേ നടയിൽ ഊട്ട് നൽകി. വിദേശികളടക്കം വൻ ജനാവലി ആനയോട്ടം കാണാൻ എത്തിയിരുന്നു. കിഴക്കേ നടയിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ ജനങ്ങൾ നേരത്തെ സ്ഥാനം പിടിച്ചിരുന്നു. റോഡിനിരുവശങ്ങളിലും ബാരിക്കേഡുകൾ കെട്ടി ജനങ്ങളെ നിയന്ത്രിച്ചു. IG TJ ജോസ്, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R നിശാന്തിനി, ഗുരുവായൂർ ACP R ജയചന്ദ്രൻ പിള്ള, ടെമ്പിൾ CI MU ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഭരണസമിതി അംഗങ്ങളായ K ശിവശങ്കരൻ, N രാജു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. TCV ഗുരുവായൂർ.